അത്താനാസിയോസ് മെത്രാപ്പൊലിത്തയെ ഇല്ലായ്മ ചെയ്തത്. അന്വേഷണം ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപനും സീനിയർ മെത്രാപ്പൊലിത്തയുമായിരുന്ന തോമസ് മാർ അത്താനാസിയോസിന്റെ ദുരൂഹമരണം ആസൂത്രിത കൊലപാതകമാണെന്ന് തർപ്പിച്ചു പറഞ്ഞ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരും ഒപ്പമുണ്ടായിരുന്നവരും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവർ ഉന്നയിച്ച സംശയങ്ങൾ ഞങ്ങൾ ഐ ടി വി ന്യൂസിലൂടെ കഴിഞ്ഞയാഴ്ച സംപ്രേഷണം ചെയ്തിരുന്നു. ഇത് കണ്ട് ഈ സംശയം ശരിവെക്കുന്ന തരത്തിൽ നിരവധി ആളുകളാണ് നിർണായക വിവരങ്ങളുമായി ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാം ആവശ്യം അടിയന്തിരമായി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ഞാൻ തന്നെ അതിന് നേതൃത്വം കൊടുക്കണമെന്നാണ്. സാങ്കേതികമായി പല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും സത്യം നമുക്ക് എങ്ങനെയും പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ പട്ടക്കാരൻ പ്രമേയം ചൊല്ലുന്നത് ഇങ്ങനെയാണ്: സത്യവിശ്വാസികൾക്ക് നൽകുന്ന നല്ല ഒരു അന്ത്യത്തിന് നീ ഇവരെ യോഗ്യരാക്കണമേ എന്ന്. പക്ഷേ ഈ പ്രാർത്ഥന ചൊല്ലുന്ന പിതാക്കന്മാർക്ക് നല്ല ഒരു അന്ത്യം കിട്ടുന്നുണ്ടോ? റെയിൽവേ പാളത്തിലും റോഡ് വക്കുകളിലും റേഡിയേഷൻ സെന്ററുകളിലും എങ്ങനെയാണ് പരിശുദ്ധ പിതാക്കന്മാർ പെടുമരണം പ്രാപിക്കുന്നത്? അസ്ഥികൾ ചിതറിക്കരുത് എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അസ്ഥികൾ ഒടിഞ്ഞരഞ്ഞു പോവുകയും പറഞ്ഞുപോയ കാല് പട്ടിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? സഭയിൽ ഇതിനു മുമ്പും ചില നിർണായക സമയങ്ങളിൽ മുതിർന്ന മെത്രാപ്പൊലിത്തന്മാർ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ ഭദ്രാസനാധിപനായിരുന്ന തോമസ് മാർ മക്കാറിയോസ് മെത്രാപ്പൊലിത്ത 2008 ജനുവരി 5 ഇംഗ്ലണ്ടിൽ വെച്ച് വാഹനാപകടത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ മരണശേഷം കോടികളുടെ ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ സഭയിൽ നടന്നിട്ടുണ്ട്. ഇടുക്കി ഭദ്രാസനാധിപനായിരുന്ന ഔഗൻമാർ ദീവന്നാസിയോസ് 2007 ജൂൺ 6 കോട്ടയത്തിന് സമീപം താൻ സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ വണ്ടി കൊണ്ടോട്ടി ബസ്സുമായി കൂട്ടിയിടിച്ച് ദാരുണമായി കൊല്ലപ്പെട്ടു. അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം കേട്ടാൽ വിശ്വാസികൾ അന്ന് സഭ വിട്ടോടും. ആ മഹസർ റിപ്പോർട്ട് ഞങ്ങളുടെ കൈവശമുണ്ട്. കാതോലിക്ക ആകാൻ സാധ്യതയുണ്ടായിരുന്നതും എന്നാൽ അവസാന അട്ടിമറിയിൽ പുറത്താകുകയും ചെയ്ത കൽക്കട്ട ഭദ്രാസനാധിപൻ സ്തേഫാനോസ് മാർ തെയോദോസിയോസ് മെത്രാപ്പൊലിത്ത ഏതാനും ദിവസങ്ങൾക്ക് ശേഷം 2007 നവംബർ 5 ദുരൂഹ സാഹചര്യത്തിൽ പെട്ടെന്ന് മരിച്ചു. ഒടുവിൽ ചെങ്ങന്നൂർ ഭദ്രാസനാധിപനും ബറോഡയിൽ സഭയ്ക്ക് വേരോട്ടമുണ്ടാക്കുകയും 5000 കോടിയിലധികം മൂല്യമുള്ള ബേസിൽ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയും മറ്റ് നിരവധി സമ്പാദ്യങ്ങളുടെ ഉടമയും സഭയുടെ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിർണായക ചുമതലകളും വഹിച്ചിരുന്ന പല രഹസ്യങ്ങളും അറിയാമായിരുന്ന തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലിത്ത 2018 ഓഗസ്റ്റ് 24 വെള്ളിയാഴ്ച വെളുപ്പിന് 5:30 എറണാകുളം പുല്ലപ്പടി ജംഗ്ഷനിൽ ട്രെയിനിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സഭയുടെ സീനിയർ മെത്രാപ്പൊലിത്തയും ഇത്രയും നിർണായക സ്ഥാനങ്ങളും വഹിച്ചിരുന്ന മെത്രാപ്പൊലിത്ത ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞിട്ടും സഭ ഒരു പരാതി പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല, തിടുക്കപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തി അദ്ദേഹത്തിന്റെ കബറടക്കവും നടത്തി. സ്വമേധയാ കേസെടുത്ത റെയിൽവേ പോലീസും സംസ്ഥാന പോലീസും തിടുക്കപ്പെട്ട് കേസ് അന്വേഷിച്ച് കാലുതെറ്റി വീണു മരിച്ചു എന്ന അനുമാനത്തിൽ കേസ് ഡയറി മടക്കി. എന്നാൽ നായാട്ടു കേസിൽ പ്രതിയായ പത്തനംതിട്ട സീതത്തോട് ചിറ്റാറിൽ ഏലിയാസ് പൊന്നു എന്ന പി മത്തായി കിണറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ സഭയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം സത്യാഗ്രഹമിരുന്നു. ഒടുവിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം മാത്രമാണ് മൃതദേഹം പോലും സംസ്കരിച്ചതെന്ന് നാം വിസ്മരിച്ചുകൂടാ. എന്നാൽ നാളിതുവരെ സഭയുടെ ഭാഗത്തുനിന്ന് ഒരു സംശയവും ഉയരാത്തതും, അതും മാത്രമല്ല മെത്രാപ്പൊലിത്തയുടെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു പരാതി പോലും ഉണ്ടായില്ല എന്നു മാത്രമല്ല, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഒന്ന് വാങ്ങി നോക്കിയില്ല എന്ന് എന്നോട് അത്താനാസിയോസ് മെത്രാപ്പൊലിത്തയുടെ സഹോദരന്റെ മകൻ മെത്രാപ്പൊലിത്തയുടെ പ്രിയങ്കരനായ സുമിത്ത് വെളിപ്പെടുത്തിയ കാര്യവും നിങ്ങൾ കേട്ട് കാണുമല്ലോ. പോകാൻ ആളില്ല, സമയവുമില്ല പോലും. മെത്രാപ്പൊലിത്തയുടെ സഹോദരങ്ങൾക്കും അവരുടെ മക്കൾക്കുമെല്ലാം അദ്ദേഹം ബറോഡയിൽ സ്കൂളുകളിലും വിവിധ സ്ഥാപനങ്ങളിലും ജോലി നൽകിയിരുന്നു, എല്ലാവരെയും സഹായിക്കുകയും ചെയ്തിരുന്നു എന്ന് ഇവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാക്ക ചത്താൽ പോലും, രക്തബന്ധമില്ലെങ്കിൽ പോലും കൂടെയുള്ള കാക്കകൾ ഉറക്ക കരഞ്ഞെങ്കിലും ബഹളം കൂട്ടും. എന്നാൽ ഈ കൂടപ്പുറപ്പുകളുടെ നിശബ്ദതയും ദുരൂഹമാണ്. പ്രഥമദൃഷ്ടിയ ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് ബോധ്യപ്പെടുന്ന ഈ ദുരൂഹമരണം അന്വേഷിക്കേണ്ടെന്ന് എന്തുകൊണ്ടാണ് സഭയും കുടുംബാംഗങ്ങളും തീരുമാനിച്ചത്? അദ്ദേഹം ഇല്ലാതായി തീരേണ്ടുന്നത് ആരുടെ ആവശ്യമായിരുന്നു? ആരാണ് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തത്? എങ്ങനെയാണ് അവർ ഇദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തത്? ദൈവം പോലും കണ്ടുപിടിക്കില്ല എന്ന് ഇവർ അഹങ്കരിക്കുന്ന ഈ ആസൂത്രിത കൊലപാതകത്തിന്റെ ചുരുളഴിക്കുവാൻ ദൈവത്തിന്റെ ഏത് അദൃശ്യ കൈവപ്പാണ്
ഞങ്ങൾക്ക് പിടിവള്ളിയാകാൻ പോകുന്നത്. നീതി തേടിയുള്ള ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ഞങ്ങൾക്കുണ്ടാകണം. ഞങ്ങളുടെ ജീവൻ പോലും ഒരുപക്ഷേ അപകടത്തിലായേക്കാം. എങ്കിലും സത്യത്തിനായുള്ള ഈ യാത്ര ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേസ് ആവശ്യവുമായി ബന്ധപ്പെട്ട പല ആവശ്യങ്ങളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സഹായിക്കുവാൻ മനസ്സുള്ളവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ നേരത്തെ പലതവണ നൽകിയിട്ടുള്ളതാണെങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയാം. 9746111444. ഒരിക്കൽ കൂടി പറയാം. 9746111444. I2A News, an eye for truth.